ചാപ്റ്റർ 15 സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടി ഇതൊക്കെ ആവശ്യമുണ്ട്. അഥവാ മീന്, മീഡിയന്, മോഡ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന കാര്യങ്ങൾ മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ഒരു ഡാറ്റ നോക്കൂ. 1, 2, 2, 3, 4, 6, 7, 5 and 5, 5. ഈ ഒരു ഡാറ്റ, ഈ ഒരു ഡാറ്റിന്റെ മീന് കാണാൻ ചോദിച്ചു. മീൻ, മീന് കാണുമ്പോൾ ഇത് പറയുന്ന ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. ഡിസ്ക്രീറ്റ് ഡാറ്റ അഥവാ എല്ലാ ഡാറ്റയും ഇൻഡിപെൻഡന്റ് ആയിട്ട് സിംഗിൾ ഡാറ്റയാണ് ഉള്ളത്. ഇവിടെ മീന് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം കൂടി ആഡ് ചെയ്യുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കും. 1+2+2+3+4+6+7+5+5+5 ഹോൾ ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ആൾക്കാരുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3, 2, 5, 3, 8, 4, 12, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുക. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സുകളൊക്കെ പാടെ ആഡ് ചെയ്യുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ ഫ്രീക്വൻസി എന്നുള്ള കൺസെപ്റ്റേ അല്ല. അങ്ങനെയാണ് ഇവിടെ മീൻ കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ മോഡ് കാണും നമ്മള്? മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയ ഡാറ്റയാണ് മോഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയ ഡാറ്റ 5 അല്ലേ? 1, 2, 3 വട്ടമുണ്ട്. കാരണം ഇവിടെ 2 പ്രാവശ്യമുള്ളൂ, 3 1 പ്രാവശ്യമുള്ളൂ, 4 1 പ്രാവശ്യമുള്ളൂ, 5 ഇവിടെ 3 പ്രാവശ്യമുണ്ട്. ആയതുകൊണ്ട് മോഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് ഡാറ്റയാണ്. ഇതാണ് മോഡ് എന്ന് പറഞ്ഞത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ കാണുമ്പോൾ ഈ ഡാറ്റ എങ്ങനെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആക്കി മാറ്റണം. ഈ ഡാറ്റിനെ നിർബന്ധമായും അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആക്കി മാറ്റണം. നമ്മൾ ഈ ഡാറ്റിനെ അസെൻഡിങ്ങിലാക്കി മാറ്റാം. അതിപ്പോ ഇവിടെ ഇത് വെക്കണം എന്നില്ല, മീഡിയൻ ഹെഡിങ് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. മീഡിയൻ ഹെഡിങ് കൊടുത്തു. ആ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. 1, 2, 2, 3, 4, 5, 5, 5, 6, 7. ഈ 5, 5, 5 ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. അപ്പൊ അസെൻഡിങ്ങിലാക്കുമ്പോൾ ഈ 5, 5 ഇവിടെ ഉണ്ടാവണം, ഇതിലുണ്ടാക്കണം. അപ്പൊ മീഡിയ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഡാറ്റനെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആക്കി മാറ്റും. 1, 2, 2, 3, 4, 5, 5, 5, 6, 7. ഓക്കെ, അങ്ങനെ ആക്കി മാറ്റിയതിനു ശേഷം ഇവിടെ എൻ എത്രയാണ്? എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആൾക്കാരില്ലേ? 10 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ അല്ലേ? അങ്ങനെ ഈവൻ നമ്പർ വന്നാൽ അതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ n/2 ഒബ്സർവേഷനും പ്ലസ് n/2+1 ഒബ്സർവേഷനും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. നോക്കൂ, ഇതിന്റെ മീഡിയ എടുക്കുന്നു കേട്ടോ. ഇതിന്റെ മീഡിയ എന്ന് പറഞ്ഞാൽ n/2 അല്ല ഉദ്ദേശിക്കുന്നത്, n/2 ഒബ്സർവേഷൻ. ഇതാണ് മീഡിയൻ. മീഡിയൻ ഈസ് ഈക്വൽ ടു n/2 + n/2+1/2. ആരാണ് n/2? അഥവാ 10/2 എന്ന് പറഞ്ഞാൽ 5th ടേമും n/2 5+1 6th ടേമും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. 5 മാറും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കാനല്ല, 11/2 5.5 അല്ല ഉദ്ദേശിക്കുന്നത്. ആരാണ് ഇവിടെ 5th ടേം? 1, 2, 3, 4, 5. 5th ടേം 4 ആണ്. 6th ടേമോ? 1, 2, 3, 4, 5. 6th ടേം 5 ആണ്. അപ്പൊ 4ഉം 5ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2. 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ് ഇവിടുത്തെ മീഡിയൻ. നോക്കൂ, ആ 3ഉം കണ്ടെത്തിയ മെത്തേഡ് നോക്കൂ. ഡിസ്ക്രീറ്റ് ഡാറ്റ ആകുമ്പോൾ മീൻ കാണുന്നത് ഇങ്ങനെ. മീൻ കാണുമ്പോൾ എല്ലാം കൂടി കൂട്ടുക, അതിന് എണ്ണം കൊണ്ട് ഹരിക്കുക.
മോഡ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റിംഗ് ആരാണോ അതാണ് മോഡ്. മീഡിയ എന്ന് പറഞ്ഞാൽ ആ ഡാറ്റനെ നിർബന്ധമായിട്ടും അസെൻഡിംഗിലോ ഡിസെൻഡിംഗിലോ ആക്കി മാറ്റിയിട്ട് മീഡിയ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയ ആ മീഡിയ എന്ന് പറയുമ്പോൾ ആ ഡാറ്റനെ അസെൻഡിംഗിലോ ഡിസെൻഡിംഗിലോ ആക്കി മാറ്റി അവിടെ എന്നെ ടെൻ ആണ്. ദെയർഫോർ മീഡിയൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു പ്ലസ് എൻ ബൈ ടു പ്ലസ് വൺ ഒബ്സർവേഷൻ ബൈ ടു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ മീഡിയൻ കാണുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞില്ലേ, അവിടെ മൊത്തം 11 ഡാറ്റ ഉണ്ടായിരുന്നു വിചാരിക്കും. ഇവിടെ ഇപ്പോ ഒരു 8 കൂടിയും 8 ഒരു ഒരു 10 കൂടിയും അധികം ഉണ്ടായിരുന്നു വിചാരിക്കും. ഇപ്പൊ ഇവിടെ 4 കൂടിയും അധികം ഉണ്ടായിരുന്നു വിചാരിക്കും കേട്ടോ, ഒരു 4 കൂടി ഇവിടെ ഒരു 4 കൂടിയും അധികം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ മീഡിയൻ എന്തുണ്ടാവുക അറിയോ, മീഡിയൻ മീഡിയൻ ആവുക 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഡാറ്റ. അങ്ങനെ എൻ ഇസ് ഈക്വൽ ടു 11 ആണ്, 11 എന്ന് പറഞ്ഞാൽ ഓഡാണ്. ദെയർഫോർ മീഡിയൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് 1/2 ഒബ്സർവേഷൻ ഉണ്ടാവുക. ആരാ എൻ പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 11, 11 + 1 = 12, 12/2 അഥവാ 6th ഒബ്സർവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ആരാ അവിടെ 6th ഒബ്സർവേഷൻ, 1, 2, 3, 4, 5, 6. ആൻസർ ഈസ് 4. 6 അല്ല, ആൻസർ ഈസ് 4. ഓക്കെ, അപ്പൊ മീഡിയയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം, എൻ ഈവൻ ആവുമ്പോഴും എൻ ഓഡ് ആവുമ്പോഴും രണ്ടും രണ്ട് കേസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എൻ ഈവൻ ആവുമ്പോൾ 8/2 ഒബ്സർവേഷനും 8/2 + 1 ഒബ്സർവേഷനും കൂട്ടിയിട്ട് രണ്ടും കൊണ്ടായിരിക്കണം. എൻ ഓഡ് ആണെങ്കിൽ അഥവാ എൻ എക്സാമ്പിൾ 11 പോലത്തെ നമ്പർ ആണെങ്കിൽ അതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് 1/2 ഒബ്സർവേഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയും കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയ ഡാറ്റ. മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിന് സെൻട്രൽ മോസ്റ്റ് ഡാറ്റ. എന്ന് ഈവൻ ആണെങ്കിൽ എൻ ബൈ ടു ഒബ്സർവേഷൻ പ്ലസ് 8/2 + 1 ഒബ്സർവേഷൻ കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഹരിക്കുക. എന്ന് ഓഡ് ആണെങ്കിലോ എൻ പ്ലസ് 1/2 ഒബ്സർവേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മീൻ മീഡിയൻ മോഡ് എന്ന കാര്യത്തിൽ ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ വരുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ നമ്മൾ നോക്കാൻ പോണത്, നിങ്ങൾക്ക് ഒരു ഡാറ്റ ഇങ്ങനെ തന്നു, എക്സ് എഫ് എക്സ് 2, 3, 4, 6, 10, 1, 2, 2, 4, 1 ഇങ്ങനെ തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സാമിന് ഈ ടൈപ്പ് വരുന്ന ചോദ്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അസെൻഡിംഗിലായിരിക്കും. നോക്കുക, ഇവിടെ ഡാറ്റ എന്ന് പറഞ്ഞാൽ 2 ആട്ടോ, 2, 3, 4, 6, 10 കണ്ടോ, ഒരു ഓർഡറിലല്ലേ, അസെൻഡിംഗ് ഓർഡറിലല്ലേ. അപ്പൊ എല്ലാ സമയത്തും എക്സാം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അസെൻഡിംഗ് ഓർഡറിലായിരിക്കും. ഇതിന്റെ നമുക്ക് മീൻ കാണണം, മീഡിയൻ കാണണം, അതേപോലെ മോഡും കാണണം. തൊട്ട് മുമ്പ് മീനും മീഡിയനും മോഡും കണ്ട മെത്തേഡ് നിങ്ങൾക്ക് അറിയും. ഇനി ഈ ഒരു ഡാറ്റയിൽ മീനും മീഡിയനും മോഡും കാണണം. മീൻ എന്ന് പറഞ്ഞാൽ ഇതിന് ആൻസർ മീൻ കാണാൻ നോക്കട്ടോ, ഇതാണ് ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പൊ എഫ് എക്സ് എന്നുള്ള കോളം അധികം ഉണ്ടാക്കണം. ഇവിടെ എക്സ് ഉണ്ട്, എഫ് ഉണ്ട്. എന്താ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ, സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഒക്കെ പട കൂട്ടിയത്, എന്താ സിഗ്മ എഫ് എക്സ്, എഫ് എക്സ് ഒക്കെ പട കൂട്ടിയത്. ഇവിടെ എക്സ് ഉണ്ട്, എഫ് ഉണ്ട്, എന്തില്ല, എഫ് എക്സ് ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫ് എക്സ് എന്നുള്ള കോളം അധികം ഉണ്ടാക്കാം നമുക്ക്. അപ്പോ മീൻ കാണാൻ പോവാ കേട്ടോ, എക്സ് എഫ് എഫ് എക്സ് 2, 3, 4, 6, 10 1, 2, 2, 4, 1 2 × 1 = 2, 3 × 2 = 6, 4 × 2 = 8, 6 × 4 = 24, 10 ഇതാണ് എഫ് എക്സ്. നമുക്ക് ഇക്വേഷൻ എന്താ, ഇനി എഫ് എക്സ് ഒക്കെ പാടെ കൂട്ടുക, എഫ് ഒക്കെ പാടെ കൂട്ടുക. അവിടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക, എഫ് ഒക്കെ പാടെ കൂട്ടുമ്പോൾ 10, എഫ് എക്സ് ഒക്കെ പാടെ കൂട്ടുമ്പോൾ 2 × 8 = 10, 14 × 4 = 20, 40 × 50. ഓക്കെ, 8 × 14 = 16, 16 × 16 = 24, 50. ദെയർഫോർ മീൻ ഇസ് ഈക്വൽ ടു, മീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 50/10 = 5. മീൻ കിട്ടി. ഇനി അടുത്തത് മീഡിയൻ ആണ് കാണാൻ പോണത്. മീഡിയൻ മീഡിയൻ കാണുമ്പോൾ നമ്മൾ ഡാറ്റ ഒന്നും കൂടി എടുക്കാം.
മീഡിയൻ കാണുമ്പോൾ ഒരു കാര്യം സോറി നമ്മൾ കാണാൻ പോണത് മീഡിയൻ അല്ലേ. മീഡിയൻ കാണുമ്പോൾ ഈ ഡാറ്റനെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആക്കി മാറ്റി നിർബന്ധമാണ്. ഓൾറെഡി അസെൻഡിങ്ങിലല്ലേ, അസെൻഡിങ്ങിലാണ്. അപ്പൊ ഈ ഫ്രീക്വൻസി ഡാറ്റ ആണ് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ടെക്നിക് കൂടി അപ്ലൈ ചെയ്യണം. ഈ ഡാറ്റന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അപ്പൊ നിലവിലുള്ളത് 2, 3, 4, 6, 10 എഴുതി വെക്കുന്നുണ്ട്. 2, 3, 4, 6, 10 അതിന്റെ ഫ്രീക്വൻസി എന്തൊക്കെയായിരുന്നു? 1, 2, 2, 4, 1. ഈ ഡാറ്റന്റെ മീഡിയൻ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന്റെ ഇത് എക്സ്, ഇത് എഫ്, അതിന്റെ സി എഫ് കാണണം. എന്താണ് സി എഫ് എന്ന് പറഞ്ഞാൽ? സി എഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ 1, 1 ഉം 2 ഉം കൂട്ടിയാൽ 3, 2 ഉം 3 ഉം 2 ഉം കൂട്ടിയാൽ 5, 5 ഉം 4 ഉം കൂട്ടിയാൽ 9, 9 ഉം 1 ഉം കൂട്ടിയാൽ 10. ഇതാണ് ഇവിടുത്തെ സി എഫ്. ഓക്കെ, സി എഫ് കണ്ടതിന് ശേഷം ഇവിടെ എൻ എത്രയാ? എൻ ഇത് കൂട്ടിയാലാണ് എൻ കേട്ടോ. എത്ര ആൾക്കാരുണ്ട്? 1, 2 എക്സ് അല്ല, ഇവിടെ 2 ഒരു പ്രാവശ്യമുണ്ട്, 3 2 പ്രാവശ്യമുണ്ട്, 4 2 പ്രാവശ്യമുണ്ട്. അതാ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഫ് എന്ന് പറഞ്ഞ 10 എന്നായിരിക്കും. എൻ ഇസ് ഈക്വൽ ടു 10 അല്ലേ. അവിടെ എഴുതിയ അതേപോലെ തന്നെ എൻ ഓഡ് ആണെങ്കിലും എൻ ഈവൻ ആണെങ്കിലും ഉള്ള കേസ് നോക്കും. എൻ ഇവിടെ 10 അല്ലേ. 10 എന്ന് പറഞ്ഞാൽ അതാരാ? ഈവൻ അല്ലേ. 10 എന്ന് പറഞ്ഞാൽ ഈവൻ അല്ലേ. ഈവൻ ആണെങ്കിൽ അതിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ ടൂത്തും അതേപോലെ എൻ ബൈ ടു പ്ലസ് വൺത്ത് ഒബ്സർവേഷനും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5th ഒബ്സർവേഷനും അതേപോലെ 6th ഒബ്സർവേഷനും കൂട്ടിയിട്ട് എത്രണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഹരിക്കണം. ഓക്കെ, ഇവിടെ 5th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആരാറിയോ? ഇവിടെ 1th ഒബ്സർവേഷൻ 2 ആണ്, 2-ാമത്തെയും 3-ാമത്തെയും 3 ആണ്, 4-ാമത്തെയും 5-ാമത്തെയും ആരാണ്? 4 ആണ്. പിന്നെ ഇതിന്റെ 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ഡാറ്റ 6 ആണ്, 10-ാമത്തെ ഡാറ്റ 10 ആണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഥവാ ഡാറ്റ എങ്ങനെ എഴുതുകയാണെങ്കിൽ 2, 3, 3, 3 സോറി 1-ാമത്തെ ഡാറ്റ 2, 3 2 പ്രാവശ്യം, 3, 3, 4 2 പ്രാവശ്യം, 4, 4, 6 4 പ്രാവശ്യം, 10 1 പ്രാവശ്യം. അപ്പൊ അങ്ങനെ ഇവിടെ എത്ര ഡാറ്റ ഉണ്ട് നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അഥവാ ഇതിനെ ഇങ്ങനെ വാലി മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 ഡാറ്റ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിന് മീൻ എന്ന് പറഞ്ഞാൽ, മീഡിയ എന്ന് പറഞ്ഞാൽ 8/2 ഉം 8/2 + 1 ഒബ്സർവേഷൻ അല്ലേ. 8/2 എന്ന് പറഞ്ഞാൽ 5-ാമത്തെ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 5-ാമത്തെ 4. 4ഉം 6-ാമത്തെ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 6 കൂട്ടിയിട്ട് 2 കൊണ്ട് അടിച്ചാൽ പോരെ. 4ഉം 6ഉം 10/2 അല്ലേ. ആൻസർ ഈസ് 5. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നോക്ക്, ഇതേപോലെ എഴുതാതെ ഇവിടുന്ന് എങ്ങനെ ചെയ്യും? 8/2 എന്ന് പറഞ്ഞാൽ 5th ഒബ്സർവേഷൻ. 5-ാമത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ 4 ആണ്. 6-ാമത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ കേട്ടോ, ബാക്കി 5 കഴിഞ്ഞാൽ 6ഉം 7ഉം 8ഉം 9ഉം കിടക്ക ഇതിലാണ്. അപ്പൊ 6 ആയിരിക്കും ആൻസർ. അങ്ങനെയാണ് 4+6/2 = 10/2 = 5 ആയത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ മോഡാണ് കാണാൻ പോണത്. മോഡ് ഇവിടെ തന്നെ കാണാം നമുക്ക്. ഇതിന്റെ മോഡ് കാണാൻ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയുടെ ഡാറ്റ ആരാ? ഇവിടെ 2 1 പ്രാവശ്യമുണ്ട്, 3 2 പ്രാവശ്യമുണ്ട്, 4 2 പ്രാവശ്യമുണ്ട്, 6 4 പ്രാവശ്യമുണ്ട്. ദെയർഫോർ മോഡ് ഈസ് ഈക്വൽ ടു 6. നോക്കൂ, ഡാറ്റ ഈ രൂപത്തിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് മീനും മീഡിയനും മോഡും കണ്ടത് ക്ലിയർ ആയോ? എക്സ് എഫ് ഈ ഫോർമാറ്റ് ആണ് വരുന്നതെങ്കിൽ മീന് കാണുമ്പോൾ ഇതാണ് ഇക്വേഷൻ. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. മീൻസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പൊ സിഗ്മ എഫിന് എഫ് ഒക്കെ പാടെ കൂട്ടിയ കോളം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ എഫ് എക്സ് ഒക്കെ പാടെ കൂട്ടിയ കോളം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എഫ് എക്സ് ഉണ്ടാക്കണ്ടേ? അപ്പൊ എക്സും എഫും മൾട്ടിപ്ലൈ ചെയ്തു, എഫ് എക്സ് ആക്കി. എഫ് എക്സ് ഇതാ 50. ദെയർഫോർ ഇതൊക്കെ പാടെ കൂട്ടി കൂട്ടി ഹരിച്ചപ്പോൾ 50/10 = 5. മീഡിയം കാണുമ്പോൾ ഇതിന് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആക്കി മാറ്റണം. അത് ഓൾറെഡി എന്ത് തന്നെ ആയിരിക്കും? അത് അസെൻഡിങ്ങിൽ തന്നെ ആയിരിക്കും. തന്ന ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി അസെൻഡിങ്ങിലായിരിക്കും. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഡിസ്ക്രീറ്റ് ഡാറ്റ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു 1, 3, 5, 9, 10. അത് കണ്ടതിന് ശേഷം എൻ ഈവൻ ആയതുകൊണ്ട് n/2 + n/2 + 1th ഒബ്സർവേഷൻ / 2. n/2 ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 5th + 6th / 2.
ഫിഫ്ത്ത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഒബ്സർവേഷൻ, നാല് ആറാമത്തെ ഒബ്സർവേഷൻ ഇത് രണ്ടാകും. കാരണം ആറും ഏഴും എട്ടും ഒൻപതാമത്തെ ഒബ്സർവേഷൻ ഒക്കെ സിക്സ് തന്നെയാണ്. അപ്പൊ ആറാമത്തെ ഒബ്സർവേഷൻ സിക്സ് തന്നെയാണ്. ദെർഫോർ നാല് പ്ലസ് ആറ് ബൈ രണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു പത്ത് ബൈ രണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു അഞ്ച്. മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയിലെ മോഡ് കാണണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാണോ ആ ഡാറ്റയാണ് മോഡ് എന്ന് പറഞ്ഞാൽ. ദെർഫോർ മോഡ് ഈസ് ഈക്വൽ ടു സിക്സ്. അങ്ങനെ എക്സും എഫും ആയിട്ട് വരുന്ന ചോദ്യമാണെങ്കിൽ ഇങ്ങനെയാണ് മീനും മീഡിയനും മോഡും നമ്മൾ കാണേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാറ്റ ഈ ഫോർമാറ്റ് ആണെങ്കിലോ ക്ലാസ് ഫ്രീക്വൻസി 0 to 10, 10 to 20, 20 to 30, 30 to 40, 1, 3, 4, 2. ഡാറ്റ ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ മീനും മീഡിയനും മോഡും കാണും? ഓക്കെ, നമ്മൾ ഒന്നാമത്തെ മീൻ ആണ് കാണാൻ പോണത് കേട്ടോ. മീന് കാണുമ്പോൾ ഇതാണ് ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, ഇതാണ് മീൻ്റെ ഇക്വേഷൻ. അപ്പൊ എഫ് എക്സ് എന്നുള്ള കോളം വേണം, എക്സ് എന്നുള്ള കോളം വേണം. ഇവിടെ എഫ് ഉണ്ട് പക്ഷെ എക്സ് ഇല്ല. അപ്പൊ എക്സും വേണം എഫ് ഒക്കെ വേണം. അപ്പൊ ആദ്യം നമ്മൾ കോളം മാറ്റി എഴുതാം. എക്സ് സോറി ക്ലാസ് എഫ്. ഇപ്പൊ നിലവിലുള്ള എങ്ങനെ കേട്ടോ, 0 to 10, 10 to 20, 20 to 30, 30 to 40. 0 to 10, 1, 3, 4, 2, ശരിയല്ലേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഉത്തരം ചെയ്യേണ്ട. മീനില് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫില് എഫ് ഒക്കെ പട കൂട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 1, 3, 4, 4, 8, 2, 10. അപ്പൊ സിഗ്മ എഫ് കിട്ടി, ഈ താഴെ താഴെ കിട്ടി. എഫ് എക്സ് കിട്ടണമെങ്കിൽ ആദ്യം എക്സ് എന്താ അറിയണം. എക്സ് കിട്ടണമെങ്കിൽ ഇതിന് മിഡ് പോയിന്റ് എടുക്കണം. 0, 10 കൂട്ടിയാൽ 5, പകുതി 5. 10, 20, 30, 30 പകുതി 15, 25, 35. ഓക്കെ, അപ്പൊ എക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണമെന്ന് അറിയോ, അപ്പൊ എഫ് ആയി എക്സും ആയി, ഇനി എഫ് എക്സ് വേണം. 1 × 5 = 5, 3 × 15 = 45, 4 × 25 = 50, സോറി 100, 2 × 35 = 70. ഓക്കെ, എഫ് എക്സ് ആയി. ഇനി എഫ് എക്സ് ഒക്കെ പട കൂട്ടുക. 5 × 5 = 10, 4 × 7 = 12, 4 × 7 = 11, 12, 220. ദെയർഫോർ മീൻ ഇസ് ഈക്വൽ ടു 220/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 22. ഇങ്ങനെയാണ് മീൻ കണ്ടെത്തേണ്ടത്. നോക്കൂ, മീൻ കണ്ടെത്തിയ മെത്തേഡ് ഡാറ്റ ക്ലാസും ഫ്രീക്വൻസി മാത്രമായിരുന്നു. അപ്പൊ ക്ലാസും ഫ്രീക്വൻസി മാത്രമായാൽ നമ്മൾ ക്ലാസ് ഫ്രീക്വൻസി ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ ക്ലാസിന്റെ എക്സ് കാണും, അതേപോലെ എഫ് എക്സ് കാണും. കാരണം ഇക്വേഷനിൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പൊ എഫ് എക്സ് ആദ്യം കാണണം. എഫ് എക്സ് കാണണമെങ്കിൽ ആദ്യം എക്സ് എന്താ അറിയണം. എക്സ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ്. അങ്ങനെ മിഡ് പോയിന്റ് എഴുതി എഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് മീൻസ് ഈക്വൽ ടു 220/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 22. അങ്ങനെയാണ് അവിടെ മീൻ കാണേണ്ടത്. ഇനി അടുത്ത് കാണാൻ പോകുന്നത് മീഡിയൻ ആണ്. മീഡിയൻ നമ്മൾ ഡാറ്റ എന്തായിരുന്നു, 0 to 10, 10 to 20, 20 to 30, 30 to 40. നമ്മൾ ആദ്യം ഇതിന്റെ CF കാണും. CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. 1, 1, 3, 4, 4, 4, 8, 8, 2, 10. അങ്ങനെ ഫ്രീക്വൻസി ഉള്ള പ്രോബ്ലം ആണെങ്കിൽ അതിൽ മീഡിയൻ കാണുകയാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ CF കാണേണ്ടി വരും. ഓക്കെ, ഇനി മീഡിയൻ ഈക്വൽ എൽ പ്ലസ് n/2 മൈനസ് CF by f into h. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ കാണുന്നതിന് മുമ്പ് n/2 എന്താണ് കണ്ടെത്താം. എന്താണ് n/2?
ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മൊത്തം ആൾക്കാരുണ്ട്? ഒന്നും മൂന്നും നാലും നാലും എട്ടും രണ്ടും പത്ത് ആൾക്കാരുള്ളത്. അപ്പൊ 10/2 എന്തായിരിക്കും വരിക? എൻ ബൈ ടു, 5. ഇവിടെ 5 എവിടെയുള്ളത്? ഒന്ന് ഇവിടെ, രണ്ടും മൂന്നും നാലും ഇവിടെ, 5 6 7 8 ഇതിലാണുള്ളത്. അപ്പൊ ആ ഒരു കോളം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഒന്ന് ഇങ്ങനെ ബോക്സ് വരക്കും. ഓക്കെ, എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്ന് 10 ആണ്, അപ്പൊ എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ 5 ആണ്. 5-ാമത്തെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, അപ്പൊ അതങ്ങനെ ബോക്സ് വരക്കും. ഇത് നിങ്ങൾ കാണുന്ന മീഡിയൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? മീഡിയൻ ക്ലാസ് എന്നാണ് വിളിക്കുക. മീഡിയൻ കാണുമ്പോഴുള്ള ക്ലാസ്സിനെ നമ്മൾ മീഡിയൻ ക്ലാസ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 20 പ്ലസ് എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ 5 മൈനസ് സി എഫ് എന്ന് പറഞ്ഞാൽ 8, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 8 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ, എച്ച് പറഞ്ഞാൽ ഹൈറ്റാ ഉദ്ദേശിക്കുന്നത്, ക്ലാസിന്റെ വിഡ്ത്ത് 20 മുതൽ 30 വരെ എത്ര ഹൈറ്റ് ഉണ്ട്? 10 ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി 4 അല്ല എഴുതി വെക്കേണ്ടത്. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നോക്കൂ, എൽ എന്ന് പറഞ്ഞാൽ 20, എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ 5, പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 4, എച്ച് എന്ന് പറഞ്ഞാൽ 10, സി എഫ് എന്ന് പറഞ്ഞാൽ 8 അല്ല എടുക്കേണ്ടത്, ഈ തൊട്ട് മുമ്പത്തെ സി എഫ് എടുക്കണം. ഇതാണ് സി എഫ് ട്ടോ, 4. മനസ്സിലാവുന്നുണ്ടോ? ആ സി എഫ് എടുക്കേണ്ടത് മാത്രം ഇവിടെ നിന്നല്ല, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 + 1/4 × 10. ആൻസർ ഈസ് 22.5. മനസ്സിലാവുന്നുണ്ടോ? മീഡിയൻ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻ ടു എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ലോവർ ക്ലാസ് 20, എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ 10/2 5, സി എഫ് എന്ന് പറഞ്ഞാൽ 4/4 × 10. ആ സി എഫ് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം, തൊട്ട് മുമ്പത്തെ 4 ആണ് അവിടെ എടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മീനും കണ്ടു, മീഡിയനും കണ്ടു. ഇനി അടുത്ത് കാണാൻ പോകുന്നത് അതിന്റെ മോഡാണ്. നമ്മൾ ഡാറ്റ ഇങ്ങനെയായിരുന്നു, 0 to 10, 10 to 20, 20 to 30, 30 to 40. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അല്ലേ. മോഡ് സി ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ. മോഡ് സി ഈക്വൽ ടു എൽ പ്ലസ് ∆1 / ∆1 + ∆2 × h. അപ്പോ എന്ത് കാണുന്നറിയോ? മോഡ് ഇവിടെ മീഡിയൻ കാണുമ്പോ മീഡിയൻ ക്ലാസ് കണ്ടില്ലേ? മീഡിയൻ കാണുമ്പോ ഇവിടെ മീഡിയൻ ക്ലാസ് കണ്ടില്ലേ? മീഡിയൻ എന്നുള്ള വാക്കിന് എന്താണ്? പകുതി. പകുതി ആയപ്പോ ആ 10 ന്റെ പകുതി 5, 5 വരുന്നതല്ലേ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത്. മോഡിന്റെ അർത്ഥം എന്താ? ഏറ്റവും വലുത് എന്നല്ലേ. അപ്പൊ ഏറ്റവും വലുത് കാണുന്നത് ആദ്യം കൊണ്ട് മാർക്ക് ചെയ്യുക, അതാണ് മോഡൽ ക്ലാസ്. ഏറ്റവും വലുത് ഇവിടെയാണ്. ഇവിടെ എങ്ങനെ മീഡിയം കണ്ട്? മീഡിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? സെൻട്രൽ വരുന്ന എന്നാണ്. അപ്പൊ സെൻട്രൽ എന്ന് പറഞ്ഞാൽ 10 ന്റെ പകുതി എന്താ? 5 വരുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മീഡിയം ക്ലാസ് ഇങ്ങനെ റൗണ്ട് ചെയ്യും. ഇവിടെ മോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നതല്ലേ. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നതായത് കൊണ്ട് നമ്മൾ മോഡൽ ക്ലാസ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കോട്ടെ ചെയ്യണത് എൽ. എൽ എന്ന് പറഞ്ഞാൽ ഈ 20 പ്ലസ് ∆1 എന്ന് പറഞ്ഞാൽ 4 - 3 = 1, വീണ്ടും ∆1 4 - 3 = 1, ∆2 എന്ന് പറഞ്ഞാൽ 4 - 2 = 2 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 + 1/3 × 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.3333. ദാറ്റ് ഈസ് ഈക്വൽ ടു 23.333. നോക്കൂ, മോഡ് കണ്ടത്? മോഡ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ∆1 / ∆1 + ∆2 × h. ∆1 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫ്രീക്വൻസിന്റെ ഡിഫറൻസ്, ∆2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫ്രീക്വൻസിന്റെ ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മൾ മോഡ് കണ്ടെത്തേണ്ടത്.
അപ്പൊ മൂന്ന് ഫോർമാറ്റ് ഡാറ്റ വന്നാലും എങ്ങനെയാണ് മീനും മീഡിയനും കാണേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. നോക്കൂ, സിംഗിൾ ഡാറ്റ വന്നാൽ മീൻ കാണേണ്ട മെത്തേഡ്, മോഡ് കാണേണ്ട മെത്തേഡ്, മീഡിയൻ കാണേണ്ട മെത്തേഡ്. ഡാറ്റ ഈ ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ മീൻ കാണേണ്ട മെത്തേഡ് ഇതാ, മീഡിയൻ കാണേണ്ട മെത്തേഡ് ഇതാ, അതേപോലെ മോഡ് കാണേണ്ട മെത്തേഡ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ഡാറ്റ. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അടുത്തതില് ക്ലാസും ഫ്രീക്വൻസിയും വരുമ്പോഴാണ് ഒന്ന് ബുദ്ധിമുട്ട്. അപ്പോ ക്ലാസും ഫ്രീക്വൻസിയും വരുന്ന ഈ ഫോർമാറ്റ് ഡാറ്റ ആണെങ്കിൽ മീൻസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, അത് ഈ ഫോർമാറ്റ് ചെയ്തു. മീഡിയം എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസ് വേണം, മോഡ് എന്ന് പറയുമ്പോൾ ഒരു മോഡൽ ക്ലാസ്സും വേണം. ഇത്രയുമാണ് അവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മീൻ ഡീവിയേഷൻ, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, റേഞ്ച്, ഇത്രയും ആൾക്കാരെ കണ്ടെത്താം. അപ്പൊ അതിനു വേണ്ടി ഒരു ഡാറ്റ നോക്കൂ. ഒന്ന്, സോറി ഒന്ന് വേണ്ട, രണ്ട്, നാല്, നാല്, പത്ത്, അഞ്ച്. ഈ ഡാറ്റന്റെ മീൻ കാണാൻ പോവാണ്. ഓക്കെ, മീൻ അല്ല, മീൻ ഡീവിയേഷൻ. ഇതിന്റെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, ഇങ്ങനെ ഉണ്ടാവുക. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അങ്ങനെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ചോദിച്ചാൽ ആദ്യം അവിടെ മീൻ കാണല് നിർബന്ധമാണ്. അപ്പൊ ആദ്യം മീൻ കണ്ടേക്കാം നമുക്ക്. മീൻസ് ഈക്വൽ ടു രണ്ട് പ്ലസ് നാല് പ്ലസ്, ഈ ഫോർമാറ്റ് ഡാറ്റ ആണെങ്കിൽ എങ്ങനെയാണ് മീൻ കാണേണ്ടത് നമുക്കറിയാം. രണ്ട് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് പത്ത് പ്ലസ് അഞ്ച് ഈക്വൽ ടു രണ്ടും നാലും ആറും നാലും പത്തും 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 ഇരുപതും ഇരുപത്തഞ്ച്, സോറി അഞ്ച്, ഇരുപത്തഞ്ച് ബൈ അഞ്ച് ഈക്വൽ ടു അഞ്ച്. ദെയർഫോർ മീൻ ഡീവിയേഷൻ, സോറി മീൻ എന്ന് പറഞ്ഞാൽ അഞ്ചാണ്. ഇനി നമുക്ക് എന്ത് കാണണം? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മോഡ്, ഇതാണ് ഇക്വേഷൻ കേട്ടോ, സിഗ്മ മോഡ് എക്സ് മൈനസ്, ഇപ്പൊ മീൻ ആണെങ്കിൽ എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ ബൈ എൻ. നോക്കൂ, ഞാൻ ചെയ്യണത് ടു മൈനസ് ഓരോന്നൊന്നും മീൻ സബ്ട്രാക്ട് ചെയ്യാം. ടു മൈനസ് മോഡ് ഫൈവ് പ്ലസ് 4 മൈനസ് ഫൈവ്, മോഡ് 4 മൈനസ് 5 പ്ലസ് മോഡ് 4 മൈനസ് 5 പ്ലസ് മോഡ് 10 മൈനസ് 5 പ്ലസ് മോഡ് 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5. അഞ്ച് എവിടെ നിന്ന് കിട്ടി? ഈ അഞ്ചാ അല്ല, അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡാറ്റ ഉണ്ട്. ആ അഞ്ച് ഈക്വൽ ടു മോഡ് മൈനസ് 3 പ്ലസ് മോഡ് മൈനസ് 1 പ്ലസ് മോഡ് മൈനസ് 1 പ്ലസ് മോഡ് 5 പ്ലസ് മോഡ് സീറോ, ഓൾ ഡിവൈഡഡ് ബൈ, ഓൾ ഡിവൈഡഡ് ബൈ ഫൈവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ അഞ്ച് ഈക്വൽ ടു മൂന്നും ഒന്നും, മൂന്നും ഒന്നും നാലും ഒന്നും അഞ്ചും അഞ്ചും പത്ത്, പത്ത് ബൈ അഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട്. നോക്കൂ, ഞാൻ ചെയ്ത മെത്തേഡ് എങ്ങനെയാണ്. നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് കാണുന്നതെങ്കിൽ ആദ്യം മീൻ കണ്ടെത്തണം. മീൻസ് ഈക്വൽ ടു രണ്ട് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് പത്ത് പ്ലസ് അഞ്ച് ബൈ അഞ്ച് അഥവാ ഇരുപത്തി അഞ്ച് ബൈ അഞ്ച്. എന്താ മീൻ ഇക്വേഷൻ ഉണ്ടായിരുന്നത്? സിഗ്മ സിഗ്മ എക്സ് ബൈ എൻ അല്ലേ, സിഗ്മ എക്സ് എക്സ് ഒക്കെ പാടെ കൂട്ടിയിട്ട് എൻ ഉണ്ടായിരിച്ചു. ഇനിയാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാൻ പോകുന്നത്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ
മോഡ് എക്സ് മൈനസ് മീൻ ബൈ എൻ. ഓരോ ഡാറ്റയും 2-5, 4-5, 4-5, 10-5, 5-5. അഥവാ നമ്മൾ ചെയ്യുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് കാണുന്നതെങ്കിൽ ആദ്യം മീൻ കണ്ടെത്തും, എന്നിട്ട് ഓരോ ഡാറ്റയും മീൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യും, മോഡ് ഇട്ട് വെക്കും, ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എപ്പോഴും ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യൽ നിർബന്ധം കേട്ടോ, ബൈ 5. ഓക്കെ, അങ്ങനെയാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുക. നേരെ മറിച്ച് മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് ആണ് ഈ ചോദ്യമെങ്കിൽ ഈ ചോദ്യം എങ്ങനെ ചെയ്യും? മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് ആണ് ഈ പ്രോബ്ലം എങ്കിൽ ഇവിടെ മീൻ അല്ല കാണുന്നത്, അതേപോലെ ഇവിടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡും അല്ല കാണുന്നത്. ചെയ്തോ, ഈ ചോദ്യം മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് ആയിരുന്നു എന്ന് വിചാരിക്കും. മോഡ് ആണെങ്കിൽ ആദ്യം മോഡ് കാണണം. ഇവിടെ മോഡ് എത്രയാ? മോഡ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റിംഗ് ആയ ഡാറ്റ 4 അല്ലേ. ദെയർഫോർ മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സിഗ്മ മോഡ് എക്സ് മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ ഡാറ്റയും മോഡ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 2-4 പ്ലസ് 4-4 പ്ലസ് മോഡ് 4-4 പ്ലസ് മോഡ് 10-4 പ്ലസ് മോഡ് 5-4 ഹോൾ ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2+0+0+6+1 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 6+2=8, 9+9=5. ആൻസർ ഈസ് 9/5. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആയിരുന്നെങ്കിലോ, ആദ്യം മീഡിയൻ കാണണം. ഇതൊന്നും ഒക്കെയിനും പുറമെ ഇങ്ങനെ കാണണമെങ്കിലോ, ഇപ്പൊ ഇങ്ങനെ തന്നില്ല, ഇപ്പൊ ചോദിക്കുകയാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് 6. വെറുതെ അവർ ഒരു തോന്നി നമ്പർ തന്നു 6. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് 6 എങ്ങനെ കാണുക? അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് 6 കണ്ടാൽ മതി. ഈക്വൽ ഓരോന്നും 6 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 2-6 പ്ലസ് മോഡ് 4-6 പ്ലസ് മോഡ് 4-6 പ്ലസ് മോഡ് 10-6 പ്ലസ് മോഡ് 5-6 ഓൾ ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5 ബൈ 5. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും മീൻ ഡീവിയേഷൻ എബൌട്ട് 6. ഓക്കെ, ഇനി ഈ ചോദ്യം എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക? ഇപ്പൊ മീൻ ഡീവിയേഷൻ കാണാൻ പഠിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ഈ മൂന്നും കാണാൻ ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ മീൻ കാണൽ നിർബന്ധമാണ്. അവിടെ എന്തായാലും മീൻ കാണണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണെങ്കിലും, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണെങ്കിലും മീൻ കാണണം. നേരെ മറിച്ച് മീൻ ഡീവിയേഷൻ എബൌട്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ മീൻ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു മൂന്നെണ്ണം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മീൻ കാണൽ അത്യാവശ്യമാണ്. നോക്കാം, നമുക്കൊന്ന് ഡാറ്റ എന്തായിരുന്നു? 2, 3, 3, 4. ഞാൻ ചെയ്യാൻ പോണത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണാൻ പോണത്. ഇതിന്റെ എന്താ കാണാൻ പോണത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും ഒരുമിച്ച്, വേരിയൻസും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. 2, 3, 3, 4 സോറി ഡാറ്റ അല്ല, ഡാറ്റ ഉണ്ടായിരുന്നത് 2, 4, 4, 5, 10. ഈ ഡാറ്റന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കാണാൻ പോവുകയാണ്. അവർ കാര്യം ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ടും എന്ത് കാണണം? അവിടെ മീൻ കാണണം. ആദ്യം മീൻ കണ്ടെത്താം. ഓക്കെ, എക്സ് ബാർ എന്നാണ് മീൻ എപ്പോഴും വിളിക്കുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്ക്രീറ്റ് ഡാറ്റ ആയതിനൊക്കെ പാടെ കൂട്ടിയിട്ട് എണ്ണം കൂടെ അരിച്ചാൽ മതി. 2+4+4+5+10 ഈക്വൽ 2, 4, 6, 4, 10, 15, 10, 25/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന ആൻസർ കിട്ടി, എക്സ് ബാർ കിട്ടി. ഇനിയാണ് നമ്മൾ നോക്കൂ, വേരിയൻസ് ആണ് ഫസ്റ്റ് കാണാൻ പോണത്. വേരിയൻസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുമ്പോൾ ഓരോന്നും 2-5 സബ്ട്രാക്ട് ചെയ്യല്ലേ എന്നു. വേരിയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. വേരിയൻസ് മോഡ് 2-5² പ്ലസ് മോഡ് 4-5² പ്ലസ് മോഡ് 4-5² പ്ലസ് മോഡ് 5-5² പ്ലസ് മോഡ് 10-5² ഓൾ ഡിവൈഡ് ബൈ 1, 2, 3, 4, 5. മൊത്തം 5 ഡാറ്റ, 1, 2, 3, 4, 5, 5 ഡാറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ മോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ,
ഇവിടെ മോഡിന്റെ ആവശ്യമില്ല, കാരണം സ്ക്വയർ എടുക്കുമ്പോൾ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ഉള്ളത്, മോഡ് അവിടെ എഴുതിയിട്ടില്ല. ഇനി മോഡ് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മീൻ ഡീവിയേഷൻ അതേപോലെ തന്നെയാണ് മോഡും. മീൻ ഡീവിയേഷൻ ആകുമ്പോൾ സ്ക്വയർ അല്ല, സോറി, മീൻ ഡീവിയേഷൻ അതേപോലെ തന്നെയാണ് വേരിയൻസ്. മീൻ ഡീവിയേഷൻ സ്ക്വയർ അല്ല, പക്ഷെ വേരിയൻസ് എന്തുണ്ടാവും? ഒരു സ്ക്വയർ ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ ആണ് ആയാന് അല്ലെ, 2 - 5 - 3 - 3 സ്ക്വയർ ആണ് ആയാന്, 4 - 5 - 1 - 1 സ്ക്വയർ 1, 4 - 5 - 1 - 1 സ്ക്വയർ 1, 5 - 0 - 5 - 25. ആൻസർ ഹോൾ ഡിവൈഡ് ബൈ 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 9 - 3 - 10 - 5 - 16 - 16 - 36 - 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 7.2 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. 7.2 എന്താ ചെയ്യോട്ടെ, നമ്മൾ ആൻസർ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വേരിയൻസ് കാണേണ്ട മെത്തേഡാണ് ഇത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും വരിക അറിയോ? ഇപ്പൊ വേരിയൻസ് കണ്ടു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ആണ് ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്, റൂട്ട് ഓഫ് 7.2 ഈക്വൽ ടു, ഇവിടെ കിട്ടുന്ന ആൻസർ, ഇവിടെ കിട്ടുന്ന ആൻസർ 2.68 ആയിരുന്നു. നോക്കൂ ഒന്നും കൂടി, വേരിയൻസ് കാണുമ്പോൾ ഓരോന്നും മീൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ സ്ക്വയർ എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ ഇതാണ് ഇക്വേഷൻ. മൂന്നാമത്തെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സി വി എന്നാണ് അറിയപ്പെടുക. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു എസ് ഡി ബൈ എക്സ് ബാർ ഇൻ ടു 100. എത്രയാണ് എസ് ഡി? 2.68, എക്സ് ബാറോ 5 ഇൻ ടു 100. ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടുക 100/5 = 25. സോറി, 100/5 എന്ന് പറയുമ്പോൾ 20. (2.68)×100/5 ആൻസർ 53.6 എന്ന് കിട്ടും. ഞാൻ ചെയ്ത ഓരോന്നും നോക്കൂ. നമ്മൾ ഈ ഡാറ്റ തന്നാല് മീൻ ഡീവിയേഷൻ കാണാൻ കുറച്ച് മുമ്പ് പഠിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനാണ് കാണാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ഫസ്റ്റ് നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് പറഞ്ഞാൽ എന്ത്, ഈ മൂന്ന് ഡാറ്റയിൽ ഏത് ഡാറ്റ വന്നാലും മീന് കാണൽ നിർബന്ധമാണ്. അങ്ങനെ മീന് കണ്ടെത്തിയതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് വേരിയൻസ് ഈക്വൽ ടു ഓരോന്നും ആ മീനായിട്ട് സബ്ട്രാക്ട് ചെയ്ത് സ്ക്വയർ കണ്ടെത്തി. 2 - 5 - 5 ആണ് ഡിവൈഡ് ചെയ്ത്, അവിടെ കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിനെ സാധാരണ സിഗ്മ സ്ക്വയർ എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ എന്നാണ് സൂചിപ്പിക്കാറ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എസ് ഡി ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഈ ഒരു മെത്തേഡിലാണ് ഈ മൂന്നും കാണേണ്ടത്. ഓക്കെ, ഇനി ഈ ഡാറ്റിന്റെ റേഞ്ച് കാണാൻ ചോദിച്ചു. റേഞ്ച്, ഇതിന് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയ്യസ്റ്റ് ഡാറ്റ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയ്യസ്റ്റ് ഡാറ്റ മൈനസ് ലോവസ്റ്റ് ഡാറ്റ. 10 - 2 = 8. ഏറ്റവും വലുത് 10, ഏറ്റവും ചെറുത് 2. അപ്പൊ ആൻസർ, അതല്ലാതെ ഈ എൻഡും ഈ എൻഡും അല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും വലുത് മൈനസ് ഏറ്റവും ചെറുത് (=10 - 2 = 8). ഈ ഒരു മെത്തേഡിലാണ് മീൻ ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആൻഡ് റേഞ്ച് ഇവ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി വരുന്ന ഡാറ്റയിൽ എങ്ങനെയാണ് ഈ മൂന്നും നാലും കണ്ടെത്തുന്നത്. ഓക്കെ, ഡാറ്റ നോക്കൂ. ക്ലാസ്, സോറി ക്ലാസ് വേണ്ട, അപ്പൊ തന്നെ ക്ലാസ് വേണം. എക്സ്, എഫ്, 2, 3, 4, 6, 10. 1, 2,
രണ്ട് നാല് ഒന്ന്. ഈ ഡാറ്റിന്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും റേഞ്ചും കാണാൻ പോകും. ഇത് റേഞ്ച് എന്താ? ടെൻ മൈനസ് ടു ഈക്വൽ ടു എയ്റ്റ്. അത് കാണാൻ സിമ്പിളാ, റേഞ്ച് ഇസ് ഈക്വൽ ടു ടെൻ മൈനസ് ടു ഈക്വൽ ടു എയ്റ്റ് റേഞ്ച്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേരിയൻസ് ആണ് കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വേരിയൻസ് കാണുമ്പോൾ ഫസ്റ്റ് കാണേണ്ട കാര്യം എന്താ? മീൻ കാണുന്നു. ആ മീനിന്റെ ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. എന്താ കാരണം? നമ്മുടെ ഫ്രീക്വൻസി ഉള്ള ഡാറ്റയാണ്. ഫ്രീക്വൻസി ഉള്ള ഡാറ്റ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ എക്സ് എഫ് രണ്ട് മൂന്ന് നാല് ആറ് പത്ത് ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന്. ആ എഫ് എക്സ് നല്ല കോളം ഉണ്ടാക്കണം. രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ആറ് എട്ട് ഇരുപത്തിനാല് പത്ത്, ഇതാണ് എഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ രണ്ടും ആറും എട്ടെട്ടും പതിനാറും നാലും ഇരുപതും ഇരുപതും നാൽപ്പതും അമ്പത്, ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ പത്ത്. Therefore, answer is sigma fx 50 by 10 equal to 5. ഇതിന് ആൻസർ 5 ആണ്. മീൻ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ്, ആ വേരിയൻസ് ഇക്വേഷൻ എന്താ അറിയോ? വേരിയൻസ് ഇക്വേഷൻ സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ എഫ് അഥവാ എൻ. ഇവിടെ എന്തുകൊണ്ടാണ് തൊട്ട് മുമ്പ് എന്ത് മാത്രം ഉണ്ടാകുന്നുള്ളൂ അറിയോ? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ഉണ്ടായിരുന്നുള്ളൂ. ഓരോന്നും മീൻ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, ഓരോന്നും മീൻ സബ്ട്രാക്ട് ചെയ്യുക, ഒക്കെപ്പാടെ കൂട്ടുക, ഓരോന്നും മീൻ സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ കാണുക, ഒക്കെപ്പാടെ കൂട്ടുക. അതാണ് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ഫ്രീക്വൻസി ഉള്ള ഡാറ്റ ആയതുകൊണ്ട് ഒരു എഫും കൂടിയും അധികമാണ്. അപ്പൊ അതിനുള്ള കോളം കൂടിയും അധികം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്, എക്സ് ഉണ്ട് എഫ് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് ആറ് പത്ത്, ശരിയല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന്. അപ്പോ എക്സ് കിട്ടി, എഫ് കിട്ടി, എഫ് ഒക്കെ പാടെ കൂട്ടാനുണ്ട്. അത് അവസാനം ഈ എന്ന് പറഞ്ഞ സിഗ്മ എഫ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്. ഇനി എക്സ് നിന്ന് എക്സ് ബാർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോ എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ള ഒരു കോൾ ഉണ്ടാക്കി. എന്താ എക്സ് ബാർ? എന്താ? അഞ്ചാണ് കേട്ടോ. അപ്പൊ എക്സ് മൈനസ് അഞ്ചാ ഉദ്ദേശിക്കുന്നത്. രണ്ട് മൈനസ് അഞ്ച് മൈനസ് മൂന്ന്, രണ്ട് മൈനസ് മൂന്ന് മൈനസ് രണ്ട്, സോറി മൂന്ന് മൈനസ് അഞ്ച്, നാല് മൈനസ് അഞ്ച് മൈനസ് ഒന്ന്, ആറ് മൈനസ് അഞ്ച് ഒന്ന്, പത്ത് മൈനസ് അഞ്ച് അഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി. ഇന്ന് എക്സ് മൈനസ് എക്സ് ബാറിന് സ്ക്വയർ ഒൻപത് നാല് ഒന്ന് ഒന്ന് ഇരുപത്തഞ്ച്, ശരിയല്ലേ? എക്സ് മൈനസ് എക്സ് ബാറിന് സ്ക്വയറും കിട്ടി. ഇനി എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്ന് ഇൻറ്റു ഒൻപത് ഒൻപത്, രണ്ട് ഇൻറ്റു നാല് എട്ട്, രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട്, നാല് ഇൻറ്റു ഒന്ന് നാല്, ഒന്ന് ഇൻറ്റു ഇരുപത്തഞ്ച്, ഒന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച്, ഒക്കെ പാടെ കൂട്ടാം. അപ്പോൾ ഇതൊക്കെയുള്ള ആവശ്യമുള്ള എല്ലാവരും ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുമ്പോൾ ഒൻപതും എട്ടും പതിനേഴും രണ്ടും പത്തൊൻപതും നാലും ഇരുപത്തി മൂന്ന്, ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും നാൽപ്പത്തി എട്ട്. ഇനി എന്ന് പറഞ്ഞാൽ എഫ് ഒക്കെ പാടെ കൂട്ടിയതാണ്. ഒന്നും രണ്ടും മൂന്നും രണ്ടും അഞ്ചും നാലും ഒമ്പതും ഒന്നും പത്ത്, ഒന്നും രണ്ടും നാലും രണ്ടും അഞ്ചും നാലും ഒമ്പതും ഒന്നും പത്ത്. അപ്പൊ ആൻസർ വേരിയൻസ് ഈക്വൽ ടു നാൽപ്പത്തി എട്ട് ബൈ പത്ത് ഈക്വൽ ടു നാല് പോയിന്റ് എട്ട്. നോക്കൂ നമ്മൾ ഇക്വേഷൻ, വേരിയൻസിന് ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളത് എക്സ് നമുക്കറിയാം, എഫ് നമുക്കറിയാം. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ കാണണം, എക്സ് മൈനസ് എക്സ് ബാറിന് സ്ക്വയർ കാണണം, പിന്നെ എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിനൊക്കെ ഓരോ കോളംസ് ഉണ്ടാക്കി. അപ്പോൾ ആൻസർ 4.8 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെയർഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും വരിക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് 4.8 എന്ന് കിട്ടും.
ശരിയല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4.8. നിങ്ങൾ റൂട്ട് ഓഫ് 4.8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താ ചോദിച്ചാൽ 2.19 കിട്ടും. 2.19 അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയി. ഇനി നമുക്ക് കാണേണ്ട ഒരൊറ്റ ആളും കൂടി ഉള്ളൂ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എസ് ഡി ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ആരാണ് എസ് ഡി? 2.19 ഇൻറ്റു 100 ബൈ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ 5. ശരിയല്ലേ. അപ്പൊ കിട്ടുക ആൻസർ 2.19 × 100 ഹരിക്കണം 5 ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടുക 43.8. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഡാറ്റ ഈ ഫോർമാറ്റിൽ വന്നാൽ ക്ലാസ് ഫ്രീക്വൻസി. ഒന്ന് മൂന്ന് നാല് രണ്ട്. ഓക്കെ, ഡാറ്റ ഈ ഒരു ഫോർമാറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഫോർമാറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഓരോന്നും കണ്ടെത്തുന്നത്? ഫസ്റ്റ് വൺ, റേഞ്ച്. റേഞ്ച് കാണാൻ വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ഹയസ്റ്റ് ഡാറ്റ 40, ലോവസ്റ്റ് ഡാറ്റ 0. അപ്പൊ ആൻസർ 40 − 0 = 40. ഇനി നമുക്ക് എന്ത് കാണണം? വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കാണണം. അപ്പൊ നമുക്ക് ആദ്യം മീൻ കാണാം. മീൻ കാണുമ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പൊ എന്നാണ് സിഗ്മ എഫ് എക്സ് കാണുമ്പോൾ അത് എക്സ് എന്താന്ന് എല്ലാം കാണണം. ക്ലാസ് ഫ്രീക്വൻസി. നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വേണം. 0, 10, 15, 5, 15, 25, 35. എഫും കിട്ടി, എക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട് എഫ് എക്സ് വേണം. എഫ് എക്സ് കാണുന്നത് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണേ അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5, 5, 3 × 15, 45, 4 × 25, 100, 2 × 35, 70. എഫ് എക്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. എഫ് എക്സ് പട കൂട്ട, 5 ഉം 5 ഉം 10, 4 ഉം 7 ഉം 11 ഉം 1 ഉം 12, 220. ഇതൊക്കെ പട കൂട്ടും 10. ദെയർഫോർ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 220/10. ആൻസർ ഈസ് 22. അങ്ങനെ എക്സ് ബാർ കിട്ടും. ഇനി നമ്മൾ കാണാൻ പോണത് ഫസ്റ്റ് വൺ വേരിയൻസ് ആണ്. എന്താ വേരിയൻസിന്റെ ഇക്വേഷൻ അറിയോ? സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ എഫ്. നമ്മൾ ഡാറ്റ അപ്പം നിലവിലുള്ളത് ഇങ്ങനെയാണ്. ക്ലാസ് എഫ്. 0 × 10, 10 × 20, 20 × 30, 30 × 40. ഓക്കെ, ഇവിടെ ഉണ്ടാവുക 1, 3, 4, 2. തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എക്സ് കാണണം. എക്സ് എന്ന് പറഞ്ഞാൽ 5, 15, 25, 35. ഇനി എക്സ് മൈനസ് എക്സ് ബാർ കാണണം. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എത്രയായിരുന്നു? ഇപ്പം കിട്ടിയത് 22 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 22 ആണ് കാണേണ്ടത്. ഓരോന്നും 22 സബ്ട്രാക്ട് ചെയ്യാം. 5 − 22 എന്ന് പറഞ്ഞാൽ −17. 15 − 22 എന്ന് പറഞ്ഞാൽ ആൻസർ −7. 25 − 22 എന്ന് പറഞ്ഞാൽ 3. 13. അപ്പൊ അതും കിട്ടി, എക്സ് മൈനസ് എക്സ് ബാറും കിട്ടി. ഇന്ന് നമുക്ക് കാണേണ്ടത് എക്സ് മൈനസ് എക്സ് ബാറിന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോ 17² എന്ന് പറയുമ്പോൾ 289, 7² 49, 3² 9, 13² 169. ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. കാരണം സോറി, ആഡ് ചെയ്യാനായിട്ടില്ല. ഇനി അത് ആരായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. 1 × 259, 259. 3 × 49, 149.
നാല് ഇൻറ്റു ഒൻപത് 36, രണ്ട് ഇൻറ്റു 169 ഈക്വൽ ടു 169 169 8, 13 338. ഇനി ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 9 ഉം 7 ഉം 13 ഉം 16 ഉം 6 ഉം 22 ഉം 8 ഉം 810 കിട്ടും. എല്ലാമായി. ഇനിയാണ് നമ്മൾ വേരിയൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സിഗ്മ ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ 810, എഫ് ഒക്കെ പാടെ കൂട്ടുമ്പോൾ 10. ആൻസർ ഈസ് 810/10 ഈസ് ഈക്വൽ ടു 81 വേരിയൻസ് കിട്ടി. ദെയർഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ. റൂട്ട് ഓഫ് വേരിയൻസ് ആകുമ്പോൾ റൂട്ട് ഓഫ് 81 = 9. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് ഈക്വൽ ടു എസ് ഡി ബൈ എക്സ് ബാർ ഇൻറ്റു 100. എസ് ഡി എന്ന് പറഞ്ഞാൽ 9, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 22 ഇൻറ്റു 100. ഇവിടെ കിട്ടുന്ന ആൻസർ നമുക്ക് കിട്ടുക 40.9 എന്ന ആൻസർ കിട്ടും. 40.9. ദെർഫോർ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് ഈക്വൽ ടു 40.9. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നോക്കൂ. ഒരു 1, 2 ഒരു ഈ ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. 5 കുട്ടികൾ. ഈ കുട്ടികളുടെ മാർക്ക് 10 മാർക്കാണ്. ഒരു കുട്ടിക്ക് 2 മാർക്ക്, ഒരു കുട്ടിക്ക് 6 മാർക്ക്, ഒരു കുട്ടിക്ക് 4 മാർക്ക്, ഒരു കുട്ടിക്ക് 8 മാർക്ക്. 4 കുട്ടികളെന്ന് വെച്ചോ. ഈ ക്ലാസ് 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികളുടെ 5 കുട്ടികൾ എന്നായിക്കോട്ടെ. 5 കുട്ടികൾ 2, 6, 4, 8, 10 ഇതാണ് അവരുടെ മാർക്ക് എന്ന് വിചാരിക്കുക. വേറെ ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാർക്ക് 6, 6, 5 4, 4 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ക്ലാസ് ആയിരിക്കും നല്ല ക്ലാസ്? ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് ഏതായിരിക്കും? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് 2, 6, 4, 8, 10. വേറെ ക്ലാസ്സിൽ ആ കുട്ടികൾക്ക് 6, 6, 5, 4, 4. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ക്ലാസ്സാണ് ഒന്നും കൂടി ബെസ്റ്റ് എന്ന്. കാരണം 2 കുട്ടികൾ 10 ഉം 8 ഉം ഇല്ലേ, ഒരു കുട്ടിക്ക് 6 മാർക്കും ഇല്ലേ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ക്ലാസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നല്ലേ. അല്ല, ഈ ക്ലാസ്സാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരേ റേഞ്ചാണ്. ഈ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 10 മാർക്ക്, ഒരു കുട്ടിക്ക് 2 മാർക്ക്, 2 റേഞ്ചിലാണ്. അപ്പം ടീച്ചർമാർക്ക് ഏത് രൂപത്തിലാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് ഐഡിയ കിട്ടൂല. ഒരു 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 നന്നായി ക്ലാസ് എടുത്താൽ പഠിക്കാത്ത കുട്ടിയെന്നല്ല, പെട്ടെന്ന് മനസ്സിലാവാത്ത കുട്ടിക്ക് തീരെ മാർക്ക് കിട്ടില്ല. നേരെ മറിച്ച് നല്ല സ്ലോ ലെവലിൽ ക്ലാസ് എടുത്താലോ നല്ല പഠിക്കുന്ന കുട്ടിക്ക് അത് ക്ലാസ് മതിയാവാതെ വരും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സാണ് ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെ ഡാറ്റ തന്നാൽ ഏ ഡാറ്റയാണ് മോർ ഗുഡ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ലത് ഏ ഡാറ്റ ചോദിച്ചാൽ, ഇതിൻ്റെ നിങ്ങൾ വേരിയൻസ് കാണുക. ഇതിൽ ഏത് വേരിയൻസ് ആണോ ഏറ്റവും ചെറുതെങ്കിൽ, വേരിയൻസ് ചെറുതാവുമ്പോഴാണ്, വേരിയേഷൻ ചെറുതാവുമ്പോഴാണ് ആ ഡാറ്റ നല്ല ഡാറ്റയാവുക. ഓക്കെ, വേരിയൻസ് ചെറുതാവുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറുതാവുക, അല്ലെങ്കിൽ ഏത് മൂന്നിൽ ഏത് കണ്ടെത്തിയാലും കുഴപ്പമില്ല. ഈ മൂന്നെണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് ചെറുതാണ് എന്ന് പറഞ്ഞ അർത്ഥം ആ ഡാറ്റ നല്ല ഡാറ്റയാണെന്നാണ് അർത്ഥം. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.